സ്വലാത്ത് കൊണ്ട് കൽപ്പിക്കപ്പെട്ടു. എങ്ങനെയാണ് ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത് നബിയേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ ഹബീബായ റസൂലുള്ളാഹി പറയുന്നു, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. ഇബ്രാഹീമിയായ സ്വലാത്ത് എന്ന് പറയുന്ന സ്വലാത്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദ്, അല്ലാഹുവേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നീ സ്വലാത്ത് ചൊല്ലണേ, നീ ഗുണം ചൊരിയണേ. വഅലാ ആലി മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ മേലും അവിടുത്തെ കുടുംബ അവിടുത്തെ കുടുംബത്തിന്റെ മേലും നീ ഗുണം ചെയ്യണേ എന്നാണ് പഠിപ്പിച്ചു കൊടുത്തത്. സഹോദരന്മാരെ, റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലണം ഖുർആനിൽ വന്നപ്പോ എങ്ങനെ സ്വലാത്ത് ചൊല്ലണം എന്ന് ചോദിച്ചതിന് റസൂലുള്ളാഹിന്റെ മേലും അവിടുത്തെ കുടുംബത്തിന്റെ മേലുള്ള സ്വലാത്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഏതുപോലെ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹീം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേൽ നീ സ്വലാത്ത് ചൊല്ലിയതുപോലെ, നിന്റെ മലക്കുകൾ സ്വലാത്ത് ചൊല്ലിയതുപോലെ ഹബീബായ നബി തങ്ങളുടെ മേലും അവിടുത്തെ കുടുംബത്തിന്റെ മേലും സ്വലാത്ത് ചൊല്ലണേ. സഹോദരന്മാരെ, അപ്പൊ ഈ സ്വലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയായ സയ്യിദനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് ഇങ്ങോട്ട് തുടങ്ങിയതാ. ആ ഇബ്രാഹിം നബിക്കും അവിടുത്തെ വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മക്കളായ എല്ലാ മക്കളിലൂടെ പോന്ന സ്വലാത്ത് അവിടുത്തെ പേരക്കുട്ടിയായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിങ്ങൾ ചൊല്ലണം, അവിടുത്തെ കുടുംബത്തിന് ചൊല്ലണം. ഏത് കുടുംബം വരെ? ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്, ഖിയാമം വരെ വരുന്ന കുടുംബത്തിന് ചൊല്ലണം എന്ന് പരിശുദ്ധമായ ഖുർആനിൽ പഠിപ്പിക്കാണ് സഹോദരന്മാരെ. അപ്പൊ നബി കുടുംബം എന്ന് പറഞ്ഞാല് നമ്മളെ സാധാരണക്കാർ പോലെയൊന്നുമല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനല്ല. എന്നതുപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാര് ഓ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ, ലസ്തുന്നക അഹദിൻ മിനന്നിസാ, നിങ്ങൾ സാധാരണ പെണ്ണുങ്ങളെ പോലത്തെ പെണ്ണുങ്ങളല്ല. പരിശുദ്ധമായ ഖുർആനിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരനല്ലെന്ന് പറഞ്ഞു. ആ പറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യമാരെ വിളിച്ചിട്ട് പറഞ്ഞു, നബി തങ്ങളുടെ ഭാര്യമാരെ, ലസ്തുന്നക അഹദിൻ മിനന്നിസാ, നിങ്ങൾ സാധാരണ പെണ്ണുങ്ങളെ പോലത്തെ പെണ്ണുങ്ങളല്ല. നിങ്ങൾ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം തട്ടിയ ഭാര്യമാരാണ്. അവിടുത്തെ സറഫാക്കപ്പെട്ട ശരീരം നിങ്ങളെ ശരീരത്തിൽ തട്ടിയതോടുകൂടെ നിങ്ങൾ സാധാരണ പെണ്ണുങ്ങളല്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോട് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞെങ്കിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം അത് പുറപ്പെട്ടു വന്ന മക്കള് അവര് സാധാരണക്കാരല്ല എന്ന് എല്ലാ മുഅ്മിനീങ്ങൾക്കും ചിന്തിച്ചാൽ തന്നെ അറിയാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് ലോകത്ത് വന്ന മുഴുവൻ മുസ്ലിമീങ്ങളോടും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് അല്ലാഹും അല്ലാഹുവിന്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലിയതുപോലെ അവിടുത്തെ പാരമ്പര്യത്തിൽ വന്ന എല്ലാ മക്കൾക്കും സ്വലാത്ത് ചൊല്ലണം. പ്രത്യേകിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മക്കൾക്കും സ്വലാത്ത് ചൊല്ലണമെന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, അങ്ങനത്തെ വലിയ ഗുണമുള്ള ആളാണ് എല്ലാ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട തങ്ങന്മാരും എല്ലാ തങ്ങന്മാരും അതിൽപ്പെട്ടതാണ്. ഞാൻ ഒരുപാട് മാറ്റർ കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു തടസ്സമുള്ളത് കൊണ്ട് ഞാൻ ആ വിഷയം ഫുള്ള് പറയാൻ കഴിയൂല സഹോദരന്മാരെ. പിന്നെ സമയവും നമുക്ക് വളരെ അതിക്രമിച്ചു പോയിട്ടുണ്ട്. അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്നത് വലിയ മഹത്വവും വലിയ ആദരവും ബഹുമാനവും കൊടുക്കേണ്ടതാണ്. ആ അഹ്ലുൽ ബൈത്തിനെ കാണുമ്പോൾ നമുക്കറിയാലോ നമ്മൾ എണീറ്റ് നിൽക്കുകയാണ്, നമ്മൾ ബഹുമാനിക്കുകയാണ്, അവിടുത്തെ കൈ നമ്മൾ
പിടിച്ചു ചുംബിക്കുകയാണ്. പല ആളുകൾക്കും കൈ പിടിച്ചു ചുംബിക്കുന്ന സമയത്ത് ചിലപ്പോ വലിയ അതിന്റെ മഹത്വങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവൂല. പരിശുദ്ധമായ ഖുർആനിൽ പറയുന്ന ആയത്തുകള് ഇവര് സാധാരണക്കാരല്ല, ഇവരെ ബഹുമാനിക്കേണ്ടവരാണ്. ഖുർആൻ ഒരു ഭാഗത്ത് ഒഴിവാക്കിയിട്ടപ്പോ അതുപോലെ മറുഭാഗത്ത് നിങ്ങൾക്ക് സുരക്ഷിതക്ക്, നിങ്ങളെ കാര്യങ്ങൾക്ക്, നിങ്ങളെ പ്രയാസങ്ങൾ പറയാന്, നിങ്ങളെ വിഷമഘട്ടത്തിൽ നിങ്ങളെ സഹായിക്കാന് ഹബീബായ നബിതങ്ങൾ ഒഴിച്ചിട്ട മറ്റൊരാണ് അഹ്ലുൽ ബൈത്ത് എന്നെന്നും. ചിലപ്പോ നമുക്ക് കൈപിടിക്കുന്ന സമയത്തോ സ്വീകരിക്കുന്ന സമയത്തോ വിഷയങ്ങൾ ഇടപെടുന്ന സമയത്തോ നമുക്കറിയൂല. ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും ഇപ്പൊ അഹ്ലുൽ ബൈത്തിനെ നിന്ദിച്ചു കൊണ്ടിരിക്കുകയാണ്, തങ്ങന്മാരെ നിസാരപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ്, പലയിടത്തും അഹ്ലുൽ ബൈത്തിനെ പല രൂപത്തിൽ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയത്തിന്റെ പേരില്, സംഘടനയുടെ പേരില് അഹ്ലുൽ ബൈത്തിനെ ദൂരിക്കൊണ്ടിരിക്കുകയാണ്, ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, എന്തിനേറെ പറയണം, പണ്ഡിതന്മാരായ അഹ്ലുൽ ബൈത്തിനെ വരെ, വലിയ വലിയ പണ്ഡിതന്മാരായ വലിയ സ്ഥാനത്തെത്തിയ വലിയ തങ്ങന്മാരെ വരെ ഇന്നത്തെ കാലത്ത് സാധാരണക്കാരായ ഒന്നും തിരിയാട്ട എന്ന് പറയാ. ഈ ആയത്തുകളും ഈ ഖുർആനിന്റെ എല്ലാം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് വലിയ വലിയ തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അവരെ തെറിവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല എന്ന് പറയുന്നു, അതുപോലെ തന്നെ ഇമാം മുആവിയ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, രണ്ടാൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പറയുന്നു, ഹുബ്ബി വ ഹുബ്ബു അഹ്ലുൽ ബൈത്തി, എന്നെ സ്നേഹിക്കലും എന്റെ അഹ്ലുൽ ബൈത്തിനെ സ്നേഹിക്കലും, നാഫിയും ഫീ സബഅതി മവാതി, ഏഴ് ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. എന്നെ സ്നേഹിക്കുക, എന്റെ അഹ്ലുൽ ബൈത്തിനെ സ്നേഹിക്കുക, ഇത് ഏഴ് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഏഴ് ഘട്ടങ്ങളെ അഹ്വാലുൻ നമീമാ, വളരെ ഗൗരവപരമായ ഘട്ടങ്ങള്, വളരെ പ്രയാസകരമായ ഘട്ടങ്ങൾ വരാനുണ്ട് നമുക്ക്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മക്കളെ കെട്ടിക്കാത്ത പ്രശ്നം അതല്ല വലിയ പ്രശ്നം, അല്ലെങ്കിൽ ഒരു പൊരയില്ലാത്തതല്ല നമുക്ക് വലിയ പ്രശ്നം. എല്ലാ പ്രശ്നങ്ങളെക്കാളും വലിയ പ്രശ്നം നമുക്ക് വരാനുണ്ട്, ഏറ്റവും വലിയ ഏഴ് പ്രശ്നങ്ങൾ നമുക്ക് നേരിടാനുണ്ട്. ആ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് സഹായം, അത് എന്നോടുള്ള സ്നേഹമാണ്, എന്റെ അഹ്ലുൽ ബൈത്തിനോടുള്ള സ്നേഹമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഏതാണ് ഏഴ് ഘട്ടങ്ങൾ? ഒന്ന്, ഇന്ദൽ വഫാ, മരിക്കുന്ന സമയമാണ് മുഅ്മിനീങ്ങളെ, ആ സമയത്ത് ആർക്കും സഹായിക്കാൻ കഴിയാത്ത സമയമാണ്. ഏത് ഡോക്ടറും അതാ പറയാണ്, മരിച്ചു, ഒന്നും ചെയ്യാൻ കഴിയൂല, ഒന്നും ചെയ്യാൻ കഴിയൂല, അങ്ങേയറ്റത്തെത്തിയിട്ടുണ്ട്. ഏത് ക്യാൻസർ രോഗിയും അതാ ഡോക്ടറെ അടുത്ത് പോയി, എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് അവന്റെ ക്യാൻസർ പരിധി വിട്ട് കഴിഞ്ഞാൽ അതാ ഡോക്ടർ പറഞ്ഞു പോയി, ഇനി ഇതിന് പരിധിയില്ല, ഇനി ഒന്നും ചെയ്യാൻ കഴിയൂല, ഇവിടെ മരണത്തിന്റെ സമയമാണ്. ആ സമയത്ത് സഹായിക്കാനുള്ളത് ഹബീബായ നബിതങ്ങളാണ്, അഹ്ലുൽ ബൈത്താണ്. അതുപോലെ തന്നെ രണ്ടാമത്തത് വൈന്ദൽ ഖബർ, ഖബർ എന്ന് പറയുന്ന ആ വലിയ കൂട്, ആ വലിയ റൂം, നമ്മുടെ വീട് വിട്ടേച്ച്, നമ്മുടെ കാറുകൾ വിട്ടേച്ച്, നമ്മുടെ വാഹനങ്ങൾ വിട്ടേച്ച്, നമ്മളെ ഒപ്പം കിടന്നിരുന്ന ഭാര്യയെ മക്കളെ വിട്ടേച്ച് കൊണ്ടുപോകാനുള്ള ഖബർ, ആ ഖബറിൽ നമ്മൾ പ്രയാസപ്പെടുന്ന സമയം അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലുൽ ബൈത്ത് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടിനോടുമുള്ള ഹുബ്ബ്, മഹബ്ബത്ത്, അത് നമുക്ക് കാവലാകുന്നതാണ്. മൂന്നാമത്തെ രംഗം ഇന്ദൽ നസ്ര, നാളെ പാരത്രിക ലോകം, അവിടുത്തെ പ്രയാസങ്ങൾ ഒരുപാടുണ്ട്. അവിടുത്തെ പ്രയാസങ്ങളിലേക്ക് ഞാൻ കിടക്കുകയല്ല, അവിടെയുള്ള എല്ലാ പ്രയാസങ്ങൾക്കും നമുക്ക് രക്ഷ നൽകാനുള്ളത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതാ വീണ്ടും നബിതങ്ങൾ പറയുന്നു, അതാ നാലാമത്തത് വൈന്ദൽ കിതാബ്, കിതാബ്, നമ്മുടെ കിതാബ് കിട്ടുന്ന സമയം. നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനാണ്? ഇബാദത്ത് ചെയ്യാനാണ്. ഇബാദത്തിൽ ഏറ്റവും വലിയ ഇബാദത്ത് റസൂലുള്ളാഹിനോടുള്ള സ്നേഹമാണ്. ആ
സ്നേഹമുള്ളവന് പിന്നെ എന്തിനാണ് പേടിക്കേണ്ടത്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യൻ അവന്റെ കിതാബത അവന്റെ വലത് കയ്യിൽ കൊടുക്കും, അതിൽ സംശയമല്ല. നമ്മൾ ചെയ്ത മുഴുവൻ കാര്യങ്ങൾ ആ കിതാബിലുണ്ട്. ലാ യുഹാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. നിങ്ങളെ ഏറ്റവും ചെറുതും നിങ്ങളെ ഏറ്റവും വലുതുമായ എല്ലാ പ്രവർത്തനങ്ങളും അതിൽ കാണാൻ കഴിയുന്നുണ്ട്. ചെറുതാണെന്ന് കരുതി ചെറിയ വിഷയങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. എത്ര ചെറിയ വിഷയങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ നല്ലതുണ്ട്, ചീത്തയുണ്ട്, ഒക്കെ ഉണ്ട്. എല്ലാം എഴുതി വെക്കുന്ന ആ കിതാബ് തരുന്ന രംഗണ്ട് സഹോദരന്മാരെ മാശ്രയിൽ ആ സമയം മഹാന്മാരായ ആളുകൾ വരെ പേടിച്ചതാണ്. ഇമാമുൻ ഷാഫി റളിയല്ലാഹു തആല അനു പേടിച്ച രംഗമാണ്. അലു നബിയെ ദരിയാതി വലഹുമോ ഇലൈഹി വസീലതി. നാനായി ഇമാമുൻ ഷാഫി റളിയല്ലാഹു തആല അനു ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിശേഷണം പറഞ്ഞ ഏറ്റവും വലിയ പണ്ഡിതനാണ് ഇമാമുൻ ഷാഫി റളിയല്ലാഹു അൻഹു. ഖുറൈശികളിൽ വന്ന ഏറ്റവും വലിയൊരു പണ്ഡിതൻ, ആ പണ്ഡിതൻ ലോകത്തിന്റെ മുഴുവൻ സ്ഥലങ്ങളിൽ ഇൽമ് കൊണ്ട് നടക്കുമെന്ന് പറഞ്ഞ പണ്ഡിതൻ, ആ പണ്ഡിതനായ ഇമാമുൻ ഷാഫി തങ്ങൾ പറഞ്ഞത് ആലും നബിയെ ദരിയാതി. റസൂലുള്ളാഹിന്റെ കുടുംബമാണ്, അതാണ് എന്റെ ദരിയാതി, എന്റെ എല്ലാം, എന്റെ അവലംബം അവരാണ്. അവരാണ് അള്ളാഹുലേക്കുള്ള എന്റെ വസീല. അള്ളാഹുലേക്ക് എത്താനും അള്ളാഹിന്റെ അടുക്കൽ ഞാൻ ചെയ്ത തെറ്റിന് പരാതി പറയാനും എന്ത് വിഷയം എനിക്ക് നേരിടുമ്പോഴും അതിന്റെ ഇടയ്ക്ക് അവരെ വസീലയായി വെക്കാനുള്ളത് അത് റസൂലുള്ളാഹിന്റെ കുടുംബമാണ്. പ്രത്യേകിച്ച് ഇമാമുൻ ഷാഫി തങ്ങൾ പറയുന്നു, അർജൂ ബിഹിം മുതാവദാ ബിയദിൽ യമീനി സഹീഫതി. നാളെ പാരത്രിക ലോകത്ത് നൽകുന്ന എന്റെ കിതാബ് അത് എന്റെ വലത് കയ്യിൽ കിട്ടാൻ കാരണം വരെ റസൂലുള്ളാഹിന്റെ കുടുംബമാണ്. അതുകൊണ്ട് അവരെ ഞാൻ മഹബ്ബത്ത് വെക്കുന്നു, അവരെ ഞാൻ സ്നേഹിക്കുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു തആല എന്ന് പറയാൻ സഹോദരന്മാരെ ഒരുപാട് വിഷയങ്ങൾ, അഹ്ലു ബൈത്തിന്റെ മഹത്വത്തെ ഒരുപാട് ഒരുപാട് പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങൾ, ഒരുപാട് മഹത്വങ്ങൾ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ നബി തങ്ങളോട് തന്നെ നേരിട്ട് പറഞ്ഞു, നബിയേ തങ്ങളുടെ മഹത്വം, തങ്ങളുടെ സ്ഥാനം അത് നമ്മൾ ഉയർത്തിയിട്ടുണ്ട് നബിയേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇമാമിങ്ങൾ വിശദീകരിക്കുന്നു, അതും അവിടുത്തെ അഹ്ലു ബൈത്തിനെ ഉയർത്തിയ വിഷയമാണ് പറയുന്നത്. റസൂലുള്ളാഹിന്റെ മക്കളെ, പാരമ്പര്യം അഹ്ലു ബൈത്ത്, അതിന്റെ സ്ഥാനം ഖുർആനിലും ഹദീസിലും ധാരാളമുണ്ട് സഹോദരന്മാരെ. സമയക്കുറവ് കൊണ്ട് ഞാൻ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് മാത്രം ഉദ്ധരിച്ചുകൊണ്ട് ഇൻഷാ നമുക്ക് ദ്വാരക്കാണ്ട് ദിക്കറി ചൊല്ലി അല്പം ദ്വാരക്കാണ്ട് സമയമായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പൊരുത്തപ്പെടുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇജാലു അഹ്ല ബൈത്ത്. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഇജാലു അഹ്ല ബൈത്ത്, എന്റെ കുടുംബത്തെ നിങ്ങളാക്കുക, മകാന റഹ്സി മിനൽ ജസദ്, നിങ്ങളെ ശരീരത്തിൽ നിന്ന് നിങ്ങളെ തലക്ക്, നിങ്ങളെ സ്വന്തം ശരീരത്തിലുള്ള തലക്ക് നിങ്ങൾ എത്ര സ്ഥാനം കൊടുക്കുന്നു ആ സ്ഥാനം കൊടുക്കുന്നത് പോലെ അഹ്ലു ബൈത്തിന് നിങ്ങൾ സ്ഥാനം കൊടുക്കുക. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, വമകാനൽ ഐനൈനി മിനർ റഅ്സ്, നിങ്ങളുടെ തലയിൽ നിന്ന് രണ്ട് കണ്ണിന് നിങ്ങൾ എത്ര സ്ഥാനമാണ് കൊടുക്കുന്നത് ആ സ്ഥാനം പോലെ നിങ്ങളെ കണ്ണിന് നിങ്ങൾ സ്ഥാനം കൊടുക്കും പോലെ നിങ്ങൾ അഹ്ലു ബൈത്തിന് സ്ഥാനം കൊടുക്കുക. മഹാന്മാര് പറയുന്നു, നിങ്ങളെ ശരീരത്തിലുള്ള തല, ഈ തല ഇല്ലാതെ നമുക്ക് ഈ ശരീരം ബാക്കി ഏതുണ്ടായിട്ടും കാര്യമില്ല. നമ്മുടെ കൈയും നമ്മുടെ കാലും ഇതിന്റെ അടിയിലേക്ക് ഏതുണ്ട്, അവനക്ക് തല മാത്രമില്ല, എന്നാൽ അവന്റെ ജീവിതം നടക്കുകയില്ല. അല്ലെങ്കിൽ അവന്റെ തല മുഴുവനുണ്ട്, പക്ഷെ അവന്റെ ഒരു കണ്ണില്ല, അവന്റെ രണ്ട് കണ്ണ് മാത്രം അതില്ല, എന്നാലും അവന് വല്ലാത്ത പ്രയാസത്തിലാണ്. എന്നാൽ നിങ്ങളെ ശരീരത്തിലുള്ള തലയുടെ സ്ഥാനോ അതല്ലെങ്കിൽ തലയിലുള്ള കണ്ണിന്റെ സ്ഥാനോ അത് എന്റെ അഹ്ലു ബൈത്തിന് കൊടുക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് ആ കുടുംബത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക. അങ്ങനത്തെ ഈ പറഞ്ഞ സ്ഥാനങ്ങളൊക്കെ ഒത്ത വലിയൊരു കുടുംബത്തിൽ പറഞ്ഞ ആളാണ് ബഹുമാനപ്പെട്ട പോസോട്ട് ഉമറുൽ ബുഖാരി തങ്ങള്.
എന്റെ പാപങ്ങളും വന്നിട്ടില്ല, ഇനി അഥവാ വന്നാൽ തന്നെ അത് അല്ലാഹു മായിച്ചിട്ടുണ്ട്, അതിൽ സംശയമല്ല. അവരാണ് നമുക്ക് നാളെ സഫാത്ത് ചെയ്യാനുള്ളത്, അവരാണ് നാളെ നമുക്ക് തണലായിട്ടുള്ളത്. ഏത് പ്രശ്നവും അവരോട് നമുക്ക് വസീലയായിട്ട് ചോദിക്കാൻ പറ്റുന്നതാ. ഇതാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ആ കുടുംബം, ഒരുപാട് റസൂലുള്ളാഹിന്റെ കുടുംബം നമ്മുടെ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അതിൽ പ്രഗത്ഭ ഒരു കുടുംബമാണ് ബുഖാരി എന്ന് പറയുന്ന കുടുംബം. നമ്മുടെ കർണാടകയിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ബുഖാരി എന്ന നാമം കേട്ടുകൊണ്ടിരിക്ക. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മുടെ കർണാടകയിൽ വന്ന, അന്ന് മുതൽ നമ്മുടെ ഈ നാട്ടുകാരിൽ ഏത് കുട്ടികൾ വരെ ബുഖാരി എന്ന പേര് കേൾക്കുകയാ. ആ കുടുംബം ബുഖാരി കുടുംബം, അഹ്ലു ബൈത്തിന് ബുഖാരി എന്ന് പറയുന്ന കുടുംബം. അത് ചെറിയ സ്ഥാനമുള്ള ഒരു കുടുംബമല്ല, ബുഖാരി എന്ന പേര് കിട്ടാൻ തന്നെ കാരണം വലിയൊരു കറാമത്താണ്. വലിയൊരു കറാമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കുടുംബത്തിൽ വന്ന മക്കൾക്കും മക്കളെ മക്കൾക്കും മുഴുവൻ മക്കൾക്കും ബുഖാരി എന്ന സ്ഥാനം കിട്ടുകയാണ്. എന്താണ് എന്നറിയുമോ, നമ്മുടെ പോസ്റ്റോട്ട് തങ്ങളുടെ 13-ാമത്തെ ഉപ്പാപ്പയായ മഹ്മൂദുൽ ബുഖാരി എന്ന് പറയുന്ന ഒരു ബുഖാരി തങ്ങളുടെ ചരിത്രമാണ്. ആ ബുഖാരി തങ്ങള് അന്ന് പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് അള്ളാഹുവിന്റെ സൃഷ്ടിയാണോ അതോ അള്ളാഹുവിന്റെ കലാമാണോ, ഇങ്ങനത്തെ ഒരു വലിയ തർക്കം വന്ന സമയത്ത് അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല അള്ളാഹുവിന്റെ കലാമാണ്. ആ വലിയ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും അങ്ങനെ ആളുകളാ അന്നത്തെ ശത്രുക്കളായ രാജാക്കന്മാരും അവരെ പ്രജകളും മഹ്മൂദുൽ ബുഖാരി തങ്ങളെ പിടിച്ച് അവരെ ആക്രമിക്കാൻ കൊണ്ടുപോവുകയാണ്. എങ്ങനെയാണ് ആക്രമിക്കുന്നതെന്നറിയുമോ, റസൂലുള്ളാഹി തങ്ങളുടെ ഉപ്പാപ്പയായ സയ്യിദുന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീ കുണ്ടാരത്തിലേക്ക് നമ്രൂദ് ഇട്ടതുപോലെ ആ മഹ്മൂദുൽ ബുഖാരി തങ്ങളെ വലിയൊരു തീയിന്റെ കുണ്ടാരമുണ്ടാക്കി അതിൽ കൊണ്ടുപോയി ഇടുകയാണ്. ആ തീക്കുണ്ടാരത്തിലേക്ക് അതാ അമ്പ് ചെയ്ത് വിട്ട് ആ തീക്കുണ്ടാരത്തിൽ കിടക്കുകയാണ്. മഹ്മൂദുൽ ബുഖാരി തങ്ങൾ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ തീക്കുണ്ടാരത്തിലേക്ക് ഇടുകയും 3 ദിവസം ആ തീക്കുണ്ടാരത്തിൽ പാർക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എനിക്ക് ഓർഡർ വന്നതുപോലെ യാ നാറുകൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മേല് നീ എയർ കണ്ടീഷൻ ആവണം, നീ ചൂടുള്ള, നീ തണുപ്പില്ല, തണുപ്പ് നല്ല തണുപ്പുള്ളതാവണം എന്ന് പറഞ്ഞ ആ ഖുർആൻ പറഞ്ഞതുപോലെ മഹ്മൂദുൽ ബുഖാരി തങ്ങളെ പേരിലും അതാ അത് തണുപ്പായി കൊണ്ടിരിക്കുകയാണ്. 3 ദിവസം ആ തീ കുണ്ടാരത്തിൽ പാർക്കുകയാണ്. തീയ് പതുക്കെ കെട്ട് കെട്ട് വരുമ്പോ ശത്രുക്കളായ ആളുകൾ അടുത്തേക്ക് ചെല്ലുകയാണ്. ചെന്ന് നോക്കുമ്പോ മഹ്മൂദുൽ ബുഖാരി തങ്ങൾ ആ തീയിന്റെ നടുവിൽ നിന്നിട്ട് നിസ്കരിക്കുകയാണ്. ആ തീ കുണ്ടാരത്തിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് തക്ബീർ ചൊല്ലിക്കൊണ്ട് മഹ്മൂദുൽ ബുഖാരി അതാ വരികയാണ്. ആ അത്ഭുതകരമായ ചരിത്രം പറഞ്ഞ് ആ തീയിന്റെ പുകക്ക് ബുഖാർ പുക, ആ പുക ഇങ്ങനെ മഹ്മൂദുൽ ബുഖാരി തങ്ങൾ കയറി വരുമ്പോ സുഗന്ധമുള്ള പുക ഇങ്ങനെ കത്തിയിട്ട് ആ തീയിൽ നിന്ന് സുഗന്ധമുള്ള നല്ലൊരു പുക വരികയാണ്. ആ പുകയിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് ബുഖാർ ബുഖാരി തങ്ങന്മാർ എന്ന് പറയുന്നതെന്ന് പറയുന്നു. ആ ചരിത്രപരമായ സംഭവമുള്ള കുടുംബത്തിൽ ആ കത്തിച്ചിട്ടും കരിയാത്ത, തീ കൊടുത്തിട്ടും കരിയാത്ത ഉപ്പാപ്പയുടെ മക്കളിൽപ്പെട്ട പേരമക്കളിൽപ്പെട്ട ഏറ്റവും വലിയൊരു തങ്ങളാണ് ഉമറുൽ ബുഖാരി തങ്ങള്. അല്ലാഹു നമുക്ക് അവിടുത്തെ ഫളല് കൊണ്ട് അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നാഫിയ ഇൽമി നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതം പൊരുത്തപ്പെട്ട് തീർമാറാവട്ടെ. ഇനി സമയമല്ല സഹോദരന്മാരെ, 9 നിർത്തം, 9:20 അതുകൊണ്ട് അല്ലാഹു നമ്മൾ ഈ പറഞ്ഞതും കേട്ടതും ഇതുവരെ ഇവിടെ നടന്ന സദസ് അല്ലാഹു പൊരുത്തപ്പെട്ട് തീർമാറാവട്ടെ. ഇതിന്റെ ബർക്കത്ത് കൊണ്ട് നാളെ മഹാന്മാരായ അഹ്ലു ബൈത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് രക്ഷ നൽകുമാറാവട്ടെ, കടങ്ങൾ വീട്ടി തീർമാറാവട്ടെ. എല്ലാവർക്കും വേണ്ടി ദ്വാരക വാഹൃദ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
സഹോദരന്മാരെ, ഒരു നാല് സാധനം നമ്മുടെ സദസ്സിൽ ബർക്കത്തിന് വേണ്ടി നാല് ഫ്രൂട്ട്സ് ഉണ്ട്. രണ്ട് ആപ്പിളും രണ്ട് ഓർമാമ്പയമാണ്.